വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ 10 മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വയനാട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി CHCയിലേക്കാണ് മാറ്റുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി തുടങ്ങിയത്. മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൌകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലെത്തിക്കുവാൻ അധികൃതർ തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഫ്രീസറിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. ഇതിനാവശ്യമുള്ള ആംബുലൻസുകളും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങളുള്ള 10 ആംബുലൻസുകൾ ഒന്നിച്ചാണ് വയനാട്ടിലേക്ക് തിരിക്കുന്നത്. തുടർന്ന് ബാക്കിയുള്ളവയും കൊണ്ടുപോകും. ഓരോ ആംബുലൻസുകളിലും 2-ൽ കുറയാത്ത സന്നദ്ധ വളണ്ടിയർമാർ ഉണ്ടാകും. ഒരു CI, ഒരു SI ഉൾപ്പെടെയുള്ള പോലീസ് എസ്കോർട്ട് വാഹനവും പൈലറ്റ് വാഹനവും കൂടെ പോകുന്നുണ്ട്. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് 12:30 വരെ 11 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളുമാണ് ജില്ലാ ആശുപത്രിയിലെത്തിയത്. 2 ദിവസത്തിനുള്ളിൽ 43 മൃതദേഹങ്ങളും 29 ശരീരഭാഗങ്ങളും ലഭിച്ചു. 3 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞതായി സ്ഥിരീകരിച്ചത്. ഇതിൽ 2 കുട്ടികളുടെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ തന്നെ കൊണ്ടുപോയി. ഒരാളുടെ മൃതദേഹവും കൊണ്ടുപോയി. SS Group, Nilambur.